ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ആക്ച്വലി ടൈം ട്രാവൽ. ഒരുപാട് ആൾക്കാർ ചോദിച്ചു ടൈം ട്രാവലിനെ കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ, അത്ര കഷ്ടപ്പാടാണോ, ടൈം ട്രാവൽ പോസിബിൾ ആണോ എന്നുള്ള കുറെ സംശയങ്ങൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അതേക്കുറിച്ച് ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പോവുകയാണ്. സോ ഇത് ചിലപ്പോൾ രണ്ട് എപ്പിസോഡ് എടുത്തിരിക്കും, അല്ലെങ്കിൽ മൂന്ന് എപ്പിസോഡ് എടുത്തിരിക്കും, പക്ഷെ കുഴപ്പമില്ല, കാര്യം ഈ കാര്യങ്ങൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ ബ്രീഫ് ഞാൻ ഇപ്പോൾ ഈ എപ്പിസോഡിൽ പറയാം. ടൈം ട്രാവൽ എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടൈമിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയമെൻഷൻ എടുത്ത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പോകുമ്പോൾ എക്സ് വൈ സെഡ് കോർഡിനേറ്റ് അല്ലേ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി എക്സ് ഡയമെൻഷനും പിന്നെ വൈ ഡയമെൻഷനും ഇസഡ് ഡയമെൻഷനും. അതായത് ഈ 3D സ്പേസിൽ ഏതൊരു ഒബ്ജക്റ്റ് നമുക്ക് ഏതൊരു പോയിന്റിനെ പറയണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ വേണം, എക്സ് വൈ സെഡ്. അതേപോലെ ഒരു ഈവന്റ്, ഇപ്പൊ ഒരു കല്യാണം പറയുമ്പോൾ എന്താ, കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഈ സ്ഥലത്ത് ഇന്ന സ്ഥലത്താണ് കല്യാണം, പക്ഷെ ആ ടൈമും പറയാറുണ്ടല്ലേ. ഇപ്പൊ ടൈം ഒരു ഡയമെൻഷനാണ്. അപ്പോ ഈ ടൈം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ആക്ച്വലി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അതൊരു അബ്സല്യൂട്ട് ടൈമുണ്ട്, റിലേറ്റീവ് ടൈമുണ്ട്. ഇപ്പൊ തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ ഇതുപോലുള്ള കൺഫ്യൂഷൻ തന്ന ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഈ ചാനൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്കും അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ. സോ ടൈം എന്ന് പറഞ്ഞ ആക്ച്വലി കോൺസെപ്റ്റ് ഐൻസ്റ്റീന് മുമ്പ് ടൈം എന്നുള്ള കോൺസെപ്റ്റ് ഭയങ്കര ലളിതമായിരുന്നു. പക്ഷെ ഐൻസ്റ്റീൻ വന്നപ്പോഴത്തേക്ക് ടൈമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചപ്പോഴത്തേക്ക് മനസ്സിലായി ടൈം എന്നുള്ള സംഭവം ഒരു വേറൊരു പാരാമീറ്റർ, അതായത് ബാക്കിലോട്ടും പോകാൻ പറ്റും ഫ്രണ്ടിലോട്ടും പോകാൻ പറ്റും, തിയറട്ടിക്കലി ഇതെല്ലാം പോസിബിൾ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഐൻസ്റ്റീന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഐൻസ്റ്റീനും ന്യൂട്ടനൊക്കെ ഭയങ്കര വലിയ വിഖ്യാതമായ ശാസ്ത്രജ്ഞന്മാരാണ്, പക്ഷെ ഞാൻ ന്യൂട്ടനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. കാര്യം ന്യൂട്ടന്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ കൂടി 26-ാമത്തെ വയസ്സിൽ നമ്മൾ കഷ്ടപ്പെട്ട് സോൾവ് ചെയ്ത എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും പുള്ളി കണ്ടുപിടിച്ചു. 26-ാമത്തെ വയസ്സിൽ പുള്ളി അത് കണ്ടുപിടിച്ചു, സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പൊ അത്രയ്ക്ക് പുള്ളി പാഷൻ ആയിരുന്നു, അയാൾ ലോകം ഒബ്സർവ് ചെയ്തിട്ട് കണ്ടുപിടിച്ചായിരുന്നു. പക്ഷെ ഐൻസ്റ്റീൻ കുറഞ്ഞാണെന്നല്ല, പക്ഷെ എന്നാലും ഐൻസ്റ്റീനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ന്യൂട്ടന് കുറച്ചുകൂടെ വെയിറ്റേജ് കൂടുതൽ ഞാൻ കൊടുക്കും. ഇതെന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇനി ഐൻസ്റ്റീൻ ടൈമിൽ നോക്കിക്കണ്ട രീതി നമ്മൾ കണ്ട പോലെ അല്ല. നമ്മൾ പറയും ആടാ രാവിലെ 10 മണിക്കല്ലേ, അപ്പൊ വരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഐൻസ്റ്റീൻ ചിന്തിച്ചെന്ന് വെച്ചാൽ, ഐൻസ്റ്റീന്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം എവിടെ, ഒരു പേറ്റന്റ് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പേറ്റന്റ് ഓഫീസ് അറിയാലോ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പം അത് അനലൈസ് ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെ പുതിയ കാര്യങ്ങളുണ്ട് എന്ന് നോക്കിയിട്ട് അതിന് റിപ്പോർട്ട് കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഐൻസ്റ്റീൻ. അപ്പൊ ഐൻസ്റ്റീൻ ആക്ച്വലി ആ പേറ്റന്റ് ഓഫീസിൽ ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഐൻസ്റ്റീൻ ആണെങ്കിൽ ഒരു ക്ലോക്ക് നോക്കി, ആ ക്ലോക്കിലെ സമയം ഇങ്ങനെ പോകുന്നത് ടിക് 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 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഐൻസ്റ്റീൻ വിചാരിച്ചു, ഞാൻ ആ ക്ലോക്കിൽ നിന്ന് ലൈറ്റിന്റെ സ്പീഡിൽ, അന്ന് വരെ ആരും ആലോചിച്ച് കാണത്തില്ല ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റ്. അപ്പൊ ലൈറ്റിന്റെ സ്പീഡിൽ ക്ലോക്കിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഐൻസ്റ്റീന് ആ ബ്രെയിനിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ആലോചിച്ചപ്പോഴത്തേക്ക് ഐൻസ്റ്റീൻ വിചാരിച്ചു, അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് സ്വിച്ച് നീങ്ങുന്നേയില്ല, സെക്കൻഡ് സ്വിച്ച് സ്റ്റേബിൾ ആവുകയാണ്. അപ്പോൾ അത് പുള്ളി കാൽക്കുലേഷൻ ചെയ്തു, പുള്ളി കരുതുന്ന മാത്തമാറ്റിക്സും ന്യൂട്ടൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ച് പുള്ളി കാൽക്കുലേറ്റ് ചെയ്തു. പുള്ളി നോക്കാൻ നോക്കാത്ത നമ്മൾ ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ടൈം ഫ്രീസ് ആവും, അല്ലെങ്കിൽ ടൈം തിരിച്ചു പോകും. പഴയ പഴയ സൂപ്പർമാൻ മൂവീസിലാക്കി ഇതൊരു ഭയങ്കര സ്ഥിരം കോൺസെപ്റ്റ് ആയിരുന്നു. അതായത് സൂപ്പർമാനെ ഇപ്പൊ രക്ഷിക്കേണ്ട ഒരാൾ ചത്തുപോയി കഴിഞ്ഞാൽ സൂപ്പർമാൻ ഭൂമിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് കറങ്ങിയിട്ട് സ്പീഡിന് കറങ്ങിയിട്ട് ടൈം റിവേഴ്സ് ചെയ്തിട്ട് അയാളെ പോയി വീണ്ടും രക്ഷിക്കും. അപ്പോ ഇങ്ങനെ ഐൻസ്റ്റീൻ്റെ ഈ ചിന്താഗതി വന്നപ്പോഴത്തേക്ക് കുറെ കാര്യങ്ങളിൽ അന്ന് വരെയുള്ള ക്ലാസിക്കൽ മെക്കാനിക്സ്, ഇപ്പൊ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് വെച്ചാൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആണല്ലേ, ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ കുറെ ആൾക്കാർ ചോദിച്ചു അതിന്റെ വീഡിയോ ചെയ്യാമെന്ന്, ഞാൻ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. അപ്പോ ക്ലാസിക്കൽ മെക്കാനിക്സ് ഫുള്ള് താന്നുപോയി. അപ്പൊ ഐൻസ്റ്റീൻ കൊണ്ടുവന്ന കോൺസെപ്റ്റ് എന്താ, സ്പേസ് ടൈം ഫാബ്രിക്, അതായത് സ്പേസും ടൈമും എല്ലാം ഒരു ഫാബ്രിക് പോലെയാണ്, അതും ഒരു ഡയമെൻഷൻ എന്ന് മനസ്സിലായി. അങ്ങനെ വരുന്ന ഡയമെൻഷൻ ആണ് ആക്ച്വലി ടൈം. ഒരു ഡയമെൻഷൻ ആയപ്പോഴത്തേക്ക് പിന്നെ കൂടുതൽ ഡയമെൻഷന്റെ ആവശ്യം വന്നു. എന്റെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ 11 ഡയമെൻഷൻസിന്റെ കാര്യം പറഞ്ഞു, ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. 11 ഡയമെൻഷൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ്, പക്ഷേ ഈ 4 ഡയമെൻഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആക്ച്വലി വിഷ്വലൈസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോ ടൈമിലും ഒരു ഡയമെൻഷൻ എന്ന് മനസ്സിലാക്കി അല്ലേ. ഇനി ഈ ഒരു സംഭവം, ഈ ടൈം ട്രാവൽ എന്നുള്ള സംഭവം, ഇതിന്റെ അകത്ത് ആക്ച്വലി ടൈം എന്ന് പറഞ്ഞൊരു റിവർ ഓഫ് എന്നൊരു പുഴ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ടൈം എപ്പോഴും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, പാസ്റ്റിലോട്ടും പോകാം ഫ്രണ്ടിലോട്ടും പോകാം. അപ്പോ തിയറട്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം റിവേഴ്സ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്ര ആൾക്കാർ ഇൻട്രസ്റ്റെല്ലാർ മൂവി കണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ സബ്ടൈറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാണേണ്ട ഒരു മൂവിയാണ് ഇൻട്രസ്റ്റെല്ലാർ. കാര്യം അതായത് കുറെ കാര്യങ്ങൾ, വേം ഹോൾ ആയാലും ബ്ലാക്ക് ഹോൾ ആയാലും, ഇപ്പൊ നമ്മളെ ഈ ഒരു മനുഷ്യരെ കുഴയ്ക്കുന്ന പല ചോദ്യങ്ങൾക്കും ഒരു വിഷ്വലൈസേഷൻ സംഭവിക്കാൻ, അല്ലെങ്കിൽ അതെങ്ങനെ വിഷ്വലൈസ് ചെയ്യാം എന്ന് ക്രിസ്റ്റഫർ നോളൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും പോയ മൂവി കാണുക, ആ മൂവിയുടെ റിവ്യൂ, ഒരു പെർഫെക്റ്റ് റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയില്, അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ. കാര്യം അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്.
അതിൽ ഒരു ബ്ലാക്ക് ഹോളിന്റെ അടുത്തെത്തിയിട്ട് ഇവർ ട്രാവൽ ചെയ്തിട്ട് ഇവരുടെ സ്പേസ് അല്ലെങ്കിൽ ഇവരുടെ ടൈം വളരെ കുറച്ച് റൺ ചെയ്യത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ടൈം റിലേറ്റീവ് ആണ്. അബ്സല്യൂട്ട് ടൈം റിലേറ്റീവ് ടൈം എന്നുള്ള കോൺസെപ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അബ്സല്യൂട്ട് ടൈം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ എല്ലാം താമസിക്കുന്നു, എനിക്കും നിനക്കും ഒരു അബ്സല്യൂട്ട് ടൈം ഉണ്ട്. പക്ഷെ എന്നാലും റിലേറ്റീവ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എന്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ വേറൊരാള് ഇപ്പൊ വേറൊരു ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവന് അവന്റെ ക്ലോക്കിൽ ടിക്ക് ചെയ്യുന്ന സമയം എന്റെ ക്ലോക്കിൽ ടിക്ക് ചെയ്യുന്ന സമയം ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബയോളജിക്കലി എല്ലാ മെക്കാനിസത്തിന്റെയും സമയം ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഏജിങ് ഒക്കെ അറിയുന്നത്. മനസ്സിലായോ? ഇപ്പൊ എന്റെ സെൽ മെക്കാനിസം എടുക്കുന്ന സമയം 10 മിനിറ്റ് ആണെങ്കിൽ അവന്റെ മെക്കാനിസം എടുക്കുന്നത് ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏജിങ്ങിനെ എഫക്ട് ചെയ്യും. ഇതൊക്കെ ആക്ച്വലി പ്രൂവൺ ആണ്. കാര്യം നമ്മളൊരു സാറ്റലൈറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. സാറ്റലൈറ്റ്സ് ആക്ച്വലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അവർ കറക്റ്റ് ആയിട്ട് GPS സിഗ്നൽ തരുന്നു. പക്ഷെ അതിനും ഒരു ടൈം ഡയലേഷൻ ഉണ്ട്, ഒരു ടൈം ഡിഫറൻസ് ഉണ്ട്. അത് ആക്ച്വലി കറക്റ്റ് ചെയ്തിട്ട് അതിലെ കാൽക്കുലേറ്റേഴ്സ് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ആണ് നമുക്ക് തരുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ആ ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു വേണ്ടി വന്ന്. അപ്പൊ ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഇതെല്ലാം നമ്മൾ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ടൈം ആക്ച്വലി മാറുന്നുണ്ട്. സമയം നമുക്കെല്ലാവർക്കും അറിയാം, സമയം അല്ലെ, എല്ലാവർക്കും സമയമുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയേണ്ട സമയം റിലേറ്റീവ് ടൈമാണ്. എൻ്റെ സമയം ആയിരിക്കത്തില്ല നിങ്ങളുടെ സമയമെന്ന്. അപ്പോൾ സമയത്തിൻ്റെ കോൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇപ്പം നമുക്കറിയാം 1 മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡ് ആണല്ലേ. 60 സെക്കൻഡ് 1 സെക്കൻഡ് നമുക്ക് ആലോചിക്കാം, ടിക് ടിക് ടിക്. അപ്പോൾ 1 സെക്കൻഡ് അങ്ങനെ 60 സെക്കൻഡ് ആകുമ്പോൾ 1 മിനിറ്റാവും, 60 മിനിറ്റ് ആകുമ്പോൾ 1 മണിക്കൂറാവും അല്ലേ, അങ്ങനെ 24 മണിക്കൂറാകുമ്പോൾ 1 ദിവസമാവും. അപ്പോൾ ഈ സമയത്തിൻ്റെ കോൺസെപ്റ്റ് വന്ന് എങ്ങനെ? ആക്ച്വലി എല്ലാ സമയത്തും ഒരു പീരീഡ് അല്ലെങ്കിൽ ഒരു മോഷൻ, ഒരു വേഗത അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സമയം എന്നുള്ള ആ കോൺസെപ്റ്റിൽ ആലോചിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കുന്നു, സൂര്യൻ അല്ലെ പിന്നെ രാവിലെയും പകലും രാത്രിയും പകലും ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേക ടൈം ഇൻ്റർവൽ അല്ല, പീരിയോഡിക്ക, അതായത് ഒരു പർട്ടിക്കുലർ 24 മണിക്കൂർ കഴിഞ്ഞ അടുത്ത സൂര്യോദയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പല പല പീരിയോഡിക് മോഷൻസ് വന്നപ്പോഴത്തേക്ക് പണ്ടത്തെ ആൾക്കാർ കണ്ടുപിടിച്ച ഒരു ഉപാധിയാണ് സമയം. ബിഗ് ബാങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ വലിയ പൊട്ടിത്തെറി, ആ സമയത്താണ് ആക്ച്വലി ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുവരെ ടൈം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. എവിടെയൊക്കെ ഒരു പീരിയോഡിക് മോഷൻ വന്ന് ചേർന്നു അല്ലെങ്കിൽ എവിടെയൊക്കെ ഒരു മാറ്റം വന്ന് തുടങ്ങി, അപ്പോഴൊക്കെയാണ് സമയത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് വന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ആളൊന്ന് ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് സമയം ഒന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ സമയം എന്താണെന്ന് വ്യക്തമാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ സമയം വരച്ച് കാണിക്കാൻ നോക്കുകയാണെങ്കിൽ അല്ലേ, അയാൾ നമ്മൾ വരച്ച് കാണിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മളെന്തായിരിക്കും വരയ്ക്കുന്നത്? ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ക്ലോക്ക് വരച്ച് നിൽക്കാം, ചിലപ്പോൾ ഒരു പെൻഡുലം വരച്ച് നിൽക്കാം, ചില ആൾക്കാർ കലണ്ടർ വരച്ച് നിൽക്കാം. പക്ഷെ അവരെയൊക്കെ കോൺസെപ്റ്റിൽ സമയം എന്ന് പറഞ്ഞൊരു പീരിയോഡിക് മോഷൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷെ ഇതൊക്കെ ആക്ച്വലി സമയം എന്നുള്ളൊരു വലിയൊരു കടലിൻ്റെ അകത്ത് ഈ വരയ്ക്കുന്നൊക്കെ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണ്. ഇതൊന്നുമല്ല സമയത്തിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ സമയം എന്നറിയണമെങ്കിൽ ആക്ച്വലി നമുക്ക് പല കാര്യങ്ങളിലോട്ട് കടന്നു ചെല്ലണം, എന്നാൽ മാത്രമേ സമയത്തിൻ്റെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. ഈവൻ അരിസ്റ്റോട്ടിൽ, അതായത് 2500 വർഷങ്ങൾക്ക് മുമ്പ് അരിസ്റ്റോട്ടിൽ ഒരു ഭയങ്കര ഗ്രീക്ക് ഫിലോസഫറാണല്ലേ, പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണെന്നറിയുമോ, ഈ സമയം എന്നുള്ള കോൺസെപ്റ്റ് ആക്ച്വലി ഇപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങളിൽ ഏറ്റവും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് സമയം. കാരണം ആ സമയത്തെ സമയത്തിനെ കുറിച്ചുള്ള ചിന്തകൾ വന്നു തുടങ്ങിയിരുന്നു. എന്താണ് കോൺസെപ്റ്റ് ഓഫ് ടൈം എന്നുള്ള ചിന്തകൾ വന്നു തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് ആ സമയത്ത്. ഇനി ഈ XYZ കോർഡിനേറ്റ് എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്, ചായ കുടിക്കാൻ വിളിക്കുകയാണെങ്കിൽ നമ്മളൊരിക്കലും എടാ നീ അവിടെ വാ എന്ന് പറയുന്നതല്ലാതെ നമ്മൾ ആക്ച്വലി ടൈം ആഡ് ചെയ്യും. അപ്പം സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സമയം ഒരു ഡയമെൻഷൻ പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ ആ കൂട്ടുകാരൻ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ എപ്പോഴാണ് ഇത് പ്ലാൻ ചെയ്തേക്കുന്നത് മീറ്റ് ചെയ്യാൻ. നമ്മൾ സ്ഥലം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ജനിച്ചെന്ന് പറയുകയാണെങ്കിൽ ആ ഞാൻ ആക്ച്വലി ജനിച്ചത് ഒരു ഇവിടെ നിന്നൊരു 18,000 കിലോമീറ്റർ മാറിയാ, അങ്ങനെ ഒരിക്കലും ആരും പറയത്തില്ല. കാര്യം 18,000 കിലോമീറ്റർ മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും റിലവൻ്റ് അല്ല. അപ്പം നമ്മൾ പറയുന്നത് ആ സമയം ആ എത്ര വർഷം മുമ്പാണ് നമ്മൾ ജനിച്ചതെന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ആക്ച്വലി ഇപ്പോൾ ഗൂഗിളിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഗൂഗിളിൽ പോയി വാട്ട് ഈസ് ടൈം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ തന്നെ പറഞ്ഞ ടൈം ഒരു ഡയമെൻഷൻ എന്നാണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആവുകയാണ്, ടൈം ഒരു ഡയമെൻഷൻ ആയി കഴിഞ്ഞു അവിടെ. അപ്പോൾ ഓരോരോ റിലേറ്റീവ് ടേം അനുസരിച്ച് ടൈം മാറിക്കൊണ്ടിരിക്കുകയാണ്, സമയത്തിൻ്റെ ഡെഫിനിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ടൈം എന്നുള്ളൊരു ഒരു ആരോ ആണ്, ഒരു എന്താ പറയുക, ഒരു അമ്പ് വിട്ട പോലെയാണ് ടൈം. അതിനൊരു പാസ്റ്റ് ഉണ്ട്, പ്രസൻ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. പാസ്റ്റ് ആക്ച്വലി കടന്നു പോയി കഴിഞ്ഞ് നമുക്ക് തിരിച്ചോട്ട് പോകാൻ പറ്റുകയില്ല. ഫ്യൂച്ചർ പിന്നെ അങ്ങോട്ട് പോകാം, പക്ഷെ ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ ചെല്ലാൻ പറ്റും. പല മെത്തേഡ്സ് ഇനി വരും വീഡിയോ ഞാൻ പറയുന്നുണ്ടാക്കും, ഹൗ വി ക്യാൻ ട്രാവൽ ടു ദ ഫ്യൂച്ചർ. പാസ്റ്റിൽ പോകാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ പാസ്റ്റ് ആക്ച്വലി കുറേ
ലോജിക്കലി അല്ലെങ്കിൽ പാരഡോക്സിക്കലി ആയിട്ടുള്ള കുറെ കുഴപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് പാസ്റ്റിൽ പോകുന്നത് ഇമ്പോസിബിൾ ആകും. അതായത് നമ്മുടെ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന സംഭവമുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഞാൻ പാസ്റ്റിലോട്ട് പോയിട്ട്, അതായത് ഇപ്പോൾ ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഞാൻ പാസ്റ്റിലോട്ട് പോയിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഞാൻ അവിടെ വെച്ച് എന്താ പറയുക ഒരു പ്രത്യേക രീതിയിൽ മാറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ വധിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരിക്കലും എൻ്റെ ഗ്രാൻഡ് മദറിനെ മാരി ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടാവുകയില്ല. ആ ഒരു കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് വെച്ചിട്ട് നമുക്ക് ട്രാവൽ ബാക്ക് ടു പാസ്റ്റ് എന്നുള്ള ആ ഒരു അർത്ഥത്തിന് ശൂന്യത ഇല്ലാതാവും. അതുകൊണ്ട് ട്രാവൽ ടു ദ ഫ്യൂച്ചർ എന്നുള്ള കോൺസെപ്റ്റ് എപ്പോഴും വാലിഡ് ആണ്. കാരണം എയിൻസ്റ്റിൻ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും, തിയറട്ടിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും, നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ഇനി സമയത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, അത് കുറച്ച് കട്ടിയുള്ള വാക്കാണ്, ബിടെക്കാർക്ക് എപ്പോഴും മനസ്സിലാവും, എൻട്രോപ്പി എന്നുള്ള സാധനം. ഈ എൻട്രോപ്പി എന്നുള്ള സാധനം ആക്ച്വലി ഒരു കടിച്ച പൊട്ടാത്ത കാര്യമൊന്നുമല്ല. എൻട്രോപ്പി എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് ഓഫ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. അതായത് ഏതൊരു ഒബ്ജക്റ്റും ഇങ്ങനെ അടുക്കി വെക്കാത്തൊരവസ്ഥ, അതായത് എപ്പോഴും ഒരു കൈൻഡ് ഓഫ് എന്തൊരു സന്തുലിതമല്ല, ഒരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥ, എപ്പോഴും എന്ത് ഇടിക്കുകയും അല്ലെങ്കിൽ പൊളിയുകയും അങ്ങനെ ആ ഒരു ഓർഡർ റാൻഡംനെസ് എന്നുള്ള ആ ഒരു അടുക്കി വെക്കാത്തൊരവസ്ഥയാണ് എൻട്രോപ്പി. അപ്പോൾ ഈ എൻട്രോപ്പിയാണ് ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എൻട്രോപ്പി ടൈം ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയാം, നമ്മൾ ബിഗ് ബാങ് ആക്ച്വലി എല്ലാ പാർട്ടിക്കിൾസും ഇങ്ങനെ ഒരു എന്താ കൂടിക്കൂടി നിന്ന് ഒരു ഭയങ്കരമായൊരു ഡോട്ട് പോലെയായിരുന്നല്ലോ. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ബാലൻസ്ഡ് അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് സമയം മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അവിടുന്ന് എൻട്രോപ്പി ഇൻക്രീസ് ആയി, അല്ലെങ്കിൽ എല്ലാം റാൻഡമായി, എല്ലാം അവിടെ എവിടെയും ദൂരെ ദൂരെയൊക്കെ പോയി. ആ റാൻഡംനെസ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഗാലക്സിയും ഈ സ്പേസും ബാക്കിയുള്ള പ്ലാനറ്റ്സും കാണാൻ പറ്റുന്നത്. ഈവൻ മനുഷ്യൻ്റെ ജീവിതം, നമുക്കൊരു ഓർഡർ ഉണ്ടല്ലേ, ജനിച്ചു വളരുന്നു മരിക്കുന്നു. അപ്പോൾ ആ ഒരു ഓർഡർ ഉണ്ടാവുന്നത് തന്നെ ഈ ഒരു എൻട്രോപ്പിയുടെ ഒരു ഇതാണ്. അപ്പോൾ എൻട്രോപ്പി ഡിഫൈൻ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ എപ്പോഴും റാൻഡംനെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ടൈം അനുസരിച്ച്. അതുകൊണ്ട് ഒരിക്കലും ഇപ്പം നിങ്ങൾ ആലോചിക്കുന്ന മുട്ട പൊട്ടിച്ചൊരു ഒഴിക്കുമ്പോൾ അത് ഓംലെറ്റ് ആവും, പക്ഷേ ഓംലെറ്റ് ഒരിക്കലും തിരിച്ച് ബാക്കിലോട്ട് പോയി മുട്ടയാവുന്നൊരു അവസ്ഥയില്ല. അല്ലെങ്കിൽ വെള്ളച്ചാട്ടം താഴോട്ട് പോകും, പക്ഷേ തിരിച്ച് വെള്ളച്ചാട്ടം മുകളിലോട്ട് പോയി റിവറിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരവസ്ഥയില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എൻട്രോപ്പി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എല്ലാ ഒബ്ജക്ട്സും ഈ യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളും റാൻഡംനെസ് തേടിയുള്ള യാത്രയിലാണ് എല്ലാം. ഇപ്പോൾ നമ്മൾ കടൽ തീരത്ത് പോയാലും മണ്ണ് കൂട്ടി വയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാറ്റടിക്കും, പക്ഷേ മണ്ണ് കൂട്ടി വെച്ചിട്ട് കാറ്റടിക്കുന്ന മണ്ണ് വീണ്ടും ഒരു എന്താ അൺസ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത്. എല്ലാം ഈ നേച്ചർ ഡ്രൈവ്സ് ഫോർ എൻട്രോപ്പി. അപ്പോൾ എൻട്രോപ്പി എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കൊരിക്കലും ബാക്ക്വേർഡ് ഓഫ് ടൈം പോകാൻ പറ്റില്ല. എല്ലാ പ്രോസസ്സും ഇറിവേഴ്സിബിൾ ആണ്. ആ പോയിന്റ് നോക്കുക, ഇറിവേഴ്സിബിൾ ആണ് ആ പോയിന്റ്സ്. ഓക്കെ, സോ ഒരിക്കലും എൻട്രോപ്പി വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആക്ച്വലി എല്ലാ കാര്യങ്ങളും മുമ്പിലോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടൈം ഡ്രൈവ് ചെയ്യുന്നത് ഒരു ആരോ ഓഫ് ടൈം എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്, അതായത് ആരോ ആണ്. ഒരിക്കലും വിട്ട് കഴിഞ്ഞാൽ ടൈം ഒരിക്കലും പുറകിലോട്ട് പോകാൻ പറ്റത്തില്ല, ഒരു ആരോ ഓഫ് ടൈമിൽ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി ബിഗ് ബാങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ബിഗ് ബാങ്ങിൽ ആക്ച്വലി എല്ലാ കാര്യങ്ങളും ഒരൊറ്റ പോയിന്റിലായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു അല്ലേ. ഒരു പോയിന്റിൽ നിൽക്കുന്ന ആ ഒരു ബിഗ് ബാങ്ങിലെ കോൺസെപ്റ്റിൽ ആ ബിഗ് ബാങ്ങ് നമുക്ക് എയിൻസ്റ്റീൻ റിലേറ്റിവിറ്റി ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് ആലോചിക്കുക, എയിൻസ്റ്റീൻ റിലേറ്റഡ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കുറച്ച് സെക്കൻഡ് ബാക്കിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ആ സെക്കൻഡ് ബാക്കിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാ ഇക്വേഷൻസും എല്ലാ ഫിസിക്കൽ ഇക്വേഷൻസും അവിടെ എല്ലാം ഇൻവാലിഡ് ആവും, എല്ലാം ബ്രേക്കപ്പ് ആവും, ആ ഇക്വേഷൻസിന് ഒരു സ്റ്റെബിലിറ്റി ഉള്ളതാവും. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അത്രയും പോകത്ത് ആ ഒരു രീതിയിൽ ഇൻട്രപ്പലേറ്റ് ചെയ്ത് ബാക്കിലോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ ബിഗ് ബാങ് എന്നുള്ള കോൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻട്രോപ്പി മിനിമം ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് എൻട്രോപ്പി അല്ലെങ്കിൽ ആ ഒരു റാൻഡംനെസ് കൂടി ഇപ്പോഴുള്ള ഗാലക്സീസും മിൽക്കി വേയും സ്റ്റാർസും നമ്മൾ കാണുന്ന എല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കാം, ടൈം ഓൾവേസ് ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ. ടൈം ഒരിക്കലും ബാക്കിലോട്ട് പോവുകയില്ല അല്ലേ. ഇപ്പം ഞാൻ രാവിലെ പാൽ കുടിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പാൽ കുടിക്കുന്ന കാര്യം മറന്നു, തിരിച്ച് വീട്ടിൽ എത്തി. ആ പാൽ വടിക്കുന്ന സ്ഥലം ഇപ്പോഴും അവിടെ തന്നെ കാണും, പക്ഷേ എനിക്കൊരിക്കലും ആ ടൈം, അതായത് ആ മറന്നു പോയ സമയത്ത് വീണ്ടും അത് റീകാൽക്കുലേറ്റ് ചെയ്തിരിക്കും, ആ ഇത് മറന്നു പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ എനിക്കിത് പറ്റില്ല. ആ കാര്യം ആ സമയം പോയിക്കഴിഞ്ഞു, ആ സമയം പോയിക്കഴിഞ്ഞു നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇതാണ് ആ കോൺസെപ്റ്റ് ഓഫ് ടൈം. അതായത് ഇപ്പോൾ ഈ ടൈം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയുന്നത് ഈ എൻട്രോപ്പി എന്നൊക്കെ പറഞ്ഞത് ആക്ച്വലി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും, പക്ഷേ ഇതൊക്കെ ഒരു മാക്രോസ്കോപ്പിക് ലെവലാണ്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഗാലക്സി, സ്റ്റാർസ്, നമ്മുടെ ജീവിതം, നമ്മളിങ്ങനെ വളർന്നു പോകുന്നു, ജനിക്കുന്നു, വളരുന്നു, മരിക്കുന്നു. അപ്പോൾ ഈ കോൺസെപ്റ്റൊക്കെ ആക്ച്വലി ഒരു എൻട്രോപ്പി എന്ന മാക്രോ സ്റ്റേജിലാണ് പറയുന്നത്. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ മൈക്രോസ്കോപ്പിക് കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ടൈം എന്നുള്ള കോൺസെപ്റ്റ് ഫുള്ള് മാറും. അതായത് ക്വാണ്ടം ലെവലിൽ പോകുമ്പം, ക്വാണ്ടം ലെവലിൽ ഞാൻ പറഞ്ഞു ആൻ്റ്മാൻ മൂവി നിങ്ങൾക്ക് അറിയാൻ കണ്ടുവെക്കാം, ആൻ്റ്മാനിൽ ഈ ക്വാണ്ടം റിയൽമ എന്നുള്ളൊരു കോൺസെപ്റ്റ് കാണിക്കും. അതിലിങ്ങനെ ആ ഒരു ആറ്റോമിക് സ്കെയിലിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു ക്വാണ്ടം സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്തോടകത്ത് പോകുന്നതനുസരിച്ച് എല്ലാത്തിലെയും കണികകൾ രൂപത്തിലാവും, അതായത് ആറ്റംസ് മാത്രമാവും അതിൻ്റെ അകത്ത്. പിന്നെ സബ്ആറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലേ. അപ്പോൾ ഈ സബ്ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെയൊക്കെ മോഷൻ നോക്കുമ്പോഴത്തേക്ക് ഈ മാക്രോസ്കോപ്പിക് ലെവലെല്ലാം മാറുന്നുണ്ട്. പക്ഷേ ആ ലെവലിൽ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ
ഞാൻ എക്സാമ്പിൾ പറയാം കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടി. ഇപ്പോൾ ഞാനൊരു എന്താ ഈ ഓംലെറ്റ് ഓംലെറ്റിൻ്റെ കാര്യം തന്നെ മുട്ട പൊട്ടിച്ച് ഓംലെറ്റ് ഉണ്ടാക്കുന്നു, അത് ഞാൻ റിവേഴ്സ് ചെയ്ത് ആ വീഡിയോ ഞാൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് റിവേഴ്സ്ഡ് ആണെന്നല്ലേ. പക്ഷേ ഇപ്പോൾ പെൻഡുലം ആടിക്കൊണ്ടിരിക്കുക, ജസ്റ്റ് ഇമാജിൻ ഒരു പെൻഡുലം ആടിക്കൊണ്ടിരിക്കുക, പക്ഷേ പെൻഡുലം ആടുന്നത് ആക്ച്വലി റിവേഴ്സ് ചെയ്ത് ആ വീഡിയോ റിവൈൻഡ് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല അത് ആക്ച്വലി റിവേഴ്സിബിൾ ആണോ അല്ലെങ്കിൽ തിരിച്ച് ഫോർവേഡ് ആണോ റിവേഴ്സ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേ കോൺസെപ്റ്റാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. അതായത് ഈ ഒരു സംഭവം, അതായത് ആറ്റോമിക് ലെവലിൽ എല്ലാ മോഷൻസും ഒന്നീ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലോക്ക് വൈസ് അല്ല ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ ആറ്റംസ് ഇലക്ട്രോൺസ് തന്നെ സ്പിൻ ചെയ്യുന്നു. അപ്പോൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ അവസ്ഥ, അപ്പോൾ ഈ അവസ്ഥയിൽ ആക്ച്വലി എല്ലാം റിപ്പറ്റേറ്റീവായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഫോർവേഡും അല്ല ബാക്ക്വേഡും അല്ല, പക്ഷേ എല്ലാം റിപ്പറ്റേറ്റീവായിട്ട് പീരിയോഡിക്കായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൈക്രോസ്കോപ്പിക്കൽ ലെവലിൽ നമ്മൾ കാണുന്ന പോലെ എല്ലാം മൈക്രോസ്കോപ്പിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടം ലെവലിൽ കാണുന്നത്. അവിടെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുകയില്ല ടൈം ഫ്ലോസ് ലൈക്ക് ആൻ ആരോ, അവിടെ ടൈം ആരോ പോലെയല്ല ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്വാണ്ടം ലെവലിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫുൾ കോൺസെപ്റ്റ് മാറും. അതാണ് നമ്മൾ ആക്ച്വലി ആൻഡ്മാൻ മൂവിൽ ടൈം ട്രാവൽ പോസിബിൾ ആകുന്ന മെഷീൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് അതിന് ആ ഒരു ബേസിസിലാണ്. അതായത് മാറ്റിയെടുക്കാൻ പറ്റും. അവഞ്ചേഴ്സ് എൻ ഗെയിമിലും പറയുന്നുണ്ട് നമുക്ക് ആൻഡ്മാൻ പറയുന്ന ഒരു ഐഡിയ ആണ്, നമുക്ക് ക്വാണ്ടം ലെവലിൽ ടൈം ക്യാൻ ബി റിവേഴ്സ്ഡ്, ആക്ച്വലി ടൈം എല്ലാം പീരിയോഡിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി വിഷ്വലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഒരു പാടുള്ള കാര്യമാണ്. അപ്പോൾ ടൈം എന്നുള്ള കോൺസെപ്റ്റിൽ ബേസിക്കായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ടൈം ഫ്ലോസ് ഇൻ എ വൺ ലൈക്ക് എൻ ആരോ, പക്ഷേ ടൈം റിവേഴ്സ് ചെയ്യാൻ പറ്റും, ടൈം നമുക്ക് ഫ്യൂച്ചറിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കുറേ കുറേ കുഴപ്പിക്കുന്ന വിഷയങ്ങളുമായിട്ട് ഞാൻ വിഷ്ണു നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇൻറ്റർസ്റ്റെല്ലാർ മൂവിയിലെ ബ്ലാക്ക് ഹോൾ. ആ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തെത്തുമ്പോഴുണ്ടാവുന്ന അവർക്കുള്ള ഏജ് ഡിഫറൻസ് അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ടൈമിൻ്റെ വ്യത്യാസം, ഇതൊക്കെയാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ കീപ് ട്യൂണിങ് ടു അവർ ചാനൽ, സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് പിന്നെ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് ഇറ്റ്സ് മീ വിഷ്ണു അഗൈൻ സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.